നമസ്കാരം എല്ലാവർക്കും ഡോൺസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ രണ്ടും ഏറെക്കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, ന്യൂസ് അറിയുക. വീഡിയോ പിടിയെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ റോഡ് ടു 100K ആണ്, അറിയാമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇതുവരെ പറഞ്ഞത് ശരിയല്ലടാ, ഞാൻ പറയുന്നത് ഒന്നിലും പതിരില്ലടാ. പല പല കലപ്പില ചറപ്പറ വരികളെ എഴുതുവാൻ എനിക്ക് മനസ്സിലടാ. ഇതുപോലെ ചലപ്പില ചിലയ്ക്ക് പുസുവിക്കാത്ത മരതക മലരുകൾ ചൊല്ലിക്കൊള്ളുക. പിടപ്പിട്ടപ്പിട്ടയ്ക്കുന്ന നോട്ടിന്റെ മുന്നിൽ മടിപ്പതറാത്തുണ്ടായിപ്പാടാ. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സഹൽ അബ്ദുൽ സമദിനെ കുറിച്ചാണ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് കൊൽക്കത്തൻ ക്ലബ്ബുകളിലേക്ക് പോകാനായിട്ട് പോകുന്നെന്ന് പറയുന്ന ന്യൂസുകളായിരുന്നു ആദ്യ സമയങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽകോൺ ഷട്ടറിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അതായത് സീസൺ സമയത്ത് അവർ തമ്മിൽ കശപിശയുണ്ട്. അതുകൊണ്ടാണ് സഹലിന് അവസരങ്ങൾ കൊടുക്കാത്തത്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രോബബ്ലി എല്ലാ മത്സരങ്ങളിലും സഹൽ അബ്ദുൽ സമദ് കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ച വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ നിറമങ്ങൾ മാത്രമായിരുന്നു നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് ആസ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച്. പക്ഷേ അപ്പോഴും സഹൽ അബ്ദുൽ സമദ് സഹൽ അബ്ദുൽ സമദ് തന്നെയാണ്. എന്നാൽ ഈ ഒരു സീസണിലോട്ട് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ സഹൽ അബ്ദുൽ സമദ് തുടരില്ല എന്നുള്ള ന്യൂസുകളായിരുന്നു നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ്ലി തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് 2022 വരെ ഉണ്ട് എന്നുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് വിഡ്രോ ചെയ്തിട്ട് അദ്ദേഹത്തെ പുറത്താക്കാനൊന്നും തീരുമാനിച്ച അങ്ങനെ ഒരു ഡിസിഷനെ അവരെടുത്തിട്ടില്ലെന്നും സഹൽ അബ്ദുൽ സമദ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നും ഈ പറഞ്ഞ ന്യൂസുകളെല്ലാം ഫേക്ക് ആണെന്നും അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവരെ കൊൽക്കത്ത ബേസ്ഡ് ക്ലബ്ബുകളുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. സഹൽ അബ്ദുൽ സമദ് കേരള ബ്ലാസ്റ്റേഴ്സ് 2022 വരെ തുടരും. ഇനി അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കിയിട്ട് അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതും ഒരു പ്രതീക്ഷ തന്നെയാണ്. ഞാൻ രണ്ടാമത്തെ ന്യൂസിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് റിലേറ്റഡ് ന്യൂസ് ആണ്. കഴിഞ്ഞ ISL സീസൺ ആരംഭിച്ചത് ഒക്ടോബറിലായിരുന്നു. ഞാൻ പുതിയ സീസണിലോട്ട് വരുമ്പോൾ ISL നല്ല രീതിയിൽ വികസിക്കാനായിട്ട് പോവുകയാണ്. രണ്ട് ടീമുകൾ വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ലീഗാകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ISL കുറച്ചുകൂടെ നേരത്തെ തുടങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളായിരുന്നു പ്രൈമറിയായിട്ട് നമുക്ക് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എല്ലാ ന്യൂസുകളും മാറിയിരിക്കുകയാണ്. അതായത് കൊറോണ ഭീതിയിൽ ISL കുറച്ചുകൂടെ നീളാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് മേ ബി ഡിസംബറിൽ ISL ആരംഭിക്കുന്ന രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൊറോണ ഭീതി ഇപ്പോൾ ഇതേപോലെ നിലനിന്ന് പോവുകയാണെങ്കിൽ പോലും ഡിസംബർ വരെ എത്താനുള്ള ചാൻസ് ആണുള്ളത്. ഇനിയും അത് മൂർച്ചിക്കുകയാണെങ്കിൽ മേ ബി ISL സീസണിൻ്റെ ഒരു ഡേറ്റ് തന്നെ വളരെ വളരെ നീണ്ടു പോകാനുള്ള ചാൻസ് ആണുള്ളത്. സോ ഈ ഒരു ന്യൂസ് ISL ഫാൻസിന് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് വേൾഡ് ഫുട്ബോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പതിയെ പതിയെ ചെറുതായിട്ടൊക്കെ ലീഗുകളൊക്കെ ആരംഭിക്കാനായിട്ട് അവർ പ്ലാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ISL കുറച്ചുകൂടെ മാനേജ് ചെയ്തിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് പീസ്ഫുള്ളായി മാറ്റിയെടുത്തുകൊണ്ട് വേഗം തുടങ്ങാനുള്ള ചാൻസ് അല്ലെങ്കിൽ വേഗം തുടങ്ങാൻ ഒന്ന് ആഗ്രഹിക്കുന്ന ISL ഫാൻസിന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എങ്കിൽ കൂടെ ISL കുറച്ചുകൂടെ വൈകാനുള്ള ചാൻസുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം കണ്ടു തന്നെ അറിയണം. സോ ഈ രണ്ട് ന്യൂസുകളാണ് പെട്ടെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസം മറ്റോർമ്മയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ബൈ.